നമ്മൾ പൊതുവെ അമ്മായിയമ്മമാര് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോലെ നല്ലൊരു അമ്മായിയമ്മ പൂർണ്ണിമയ്ക്ക് സുപ്രിയയ്ക്ക് ഒറ്റക്കാലി തപസ് ചെയ്താൽ കിട്ടത്തില്ല. പറയണേ പറയണേ കണ്ട പറയണ കേട്ടോ, അങ്ങനെ തന്നെ പറഞ്ഞേക്കാം അല്ല. അത് ഞാൻ അമ്മായിയമ്മ ഞാൻ അത് തന്നെയാ പറയാ വന്നേ. അതായത് സാധാരണ ആ ജില്ലയിലേക്കേ ഞാൻ വരുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി നീ പടം ഡയറക്ട് ചെയ്യോ പ്രൊഡ്യൂസ് ചെയ്യോ തലവത്ത് നിൽക്കുകയോ മറ്റവൻ MGR ആയിട്ട് അഭിനയിക്കുന്നു, വേറെ ഏതാണ്ടൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു, പൂർണ്ണിമ അഭിനയിക്കുന്നു, പ്രാണ എന്റെ മക്കളെ നന്നായിരിക്കട്ടെ. ഓണത്തിനും പിറന്നാളിനും ഒക്കെ സാരി ഗീരി അതും ഇതും എല്ലാം കൊണ്ടു തരും, സ്വർണം വരെ വാശിയതിനുള്ള സന്തോഷം, ഇത് മതി. അല്ല അത് ഒരു മനഃപൂർവ്വമായിട്ട് എടുത്ത തീരുമാനമായിരുന്നു കുട്ടികൾ അവരുടേതായ. അതെ, എന്താ വെച്ചാൽ പണ്ടും സുഗോട്ടൻ എപ്പോഴും അത് ഞാൻ എന്റെ എനിക്ക് തോന്നുന്നു രണ്ട് മക്കൾക്കും അറിയാം, സുഗോട്ടൻ എപ്പോഴും പറയാം ആൺപിള്ളേരാണ് അവരുടെ വഴിക്ക് വിട്ടേക്കണം ചുമ്മാതെ ഈ പറഞ്ഞ എന്റെ വിട്ട് എന്തിനാ നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാനുണ്ടാക്കും അത്ര എന്ന് പറയും. പക്ഷേ ഓഫ്കോഴ്സ് എന്റെ അച്ഛനും തന്നു ഇല്ലാതെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് എൻ്റെ അച്ഛൻ തരേണ്ടതൊക്കെ തന്നിട്ടുണ്ട്, സുഖട്ടനുണ്ടാക്കേണ്ടതൊക്കെ അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പല സ്ഥലത്തും കുട്ടിക്കാനം പീരുവേട് ഏരിയ തൊട്ട് കാന്തല്ലൂർ മൂന്നാർ തൊട്ട് മദ്രാസ് തിരുവനന്തപുരം എല്ലായിടത്തും ഭൂമിയും വീടും ഒക്കെ വാങ്ങിച്ച്. അയ്യോ, അത് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് പല ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുണ്ട്, പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വന്ന ഒരു അവതാര പുരുഷനായിരുന്നു സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറയാറുണ്ട് പലപ്പോഴും സത്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമൊന്നും വലിയൊന്നും വരില്ല. പിന്നെ സ്വാഭാവികമായിട്ടും മക്കളെ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം കൂടെ ഇല്ലാത്തതിൻ്റെ ചില സ്ട്രെയിനൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും, അതൊക്കെ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ തട്ടിത്തൂത്തൊക്കെ അങ്ങ് പോകും. പിന്നെ ഇപ്പം പഠിപ്പിക്കണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമായിരുന്നല്ലോ, അതൊക്കെ എടുത്തു അതൊക്കെ അടച്ചു എല്ലാം. ഇപ്പം നല്ല സ്വസ്ഥ ഇങ്ങനെ അവരിൽ നിന്ന് മാറി നിന്ന് അവരുടെ വളർച്ച കണ്ട് സന്തോഷിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്ത്. അങ്ങനെയല്ല, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ വിളിക്കുമ്പോൾ രാജു പടം തുടങ്ങുകയാണെങ്കിൽ അച്ഛട്ടായിട്ട് അമ്മേ 17-ാം തീയതി തുടങ്ങുന്നത് പാലായില ഈരാറ്റുപേട്ടയാ അല്ലെങ്കിൽ അവളാ ഇവിടെ അമ്മ പറഞ്ഞ രാവിലെ 8:30 പൂജ എന്ന് വരും അമ്മ എന്നൊക്കെ അത് ചോദിക്കും. ഇന്ദ്രനും അതുപോലെ വീട് പണി നടക്കുകയാണ്, അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അമ്മ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മിക്കവാറും ഡിസംബറിലായിരിക്കും പാല് കാച്ചു കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്നന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വിളിക്കും. പിന്നെ പൂർണ്ണിമയൊക്കെ വാട്സപ്പ് മെസ്സേജ് മിക്കവാറും എല്ലാ കാര്യങ്ങളും അയക്കും. പിള്ളേരുമായിട്ട് ഞാനിങ്ങനെ ചിലയ്ക്കും. ഒരാള് ഭയങ്കര കാർ ക്രേസ് ഉള്ള ആള്, മറ്റേ ആള് ഭയങ്കര ബൈക്ക് ക്രേസ് ഉള്ള ആള്, അമ്മയ്ക്ക് എന്താ ക്രേസ് ഉള്ളത്? ഓ, എനിക്ക് എഴുതേറ്റ് നടന്നാ മതി എന്റെ കൊഞ്ഞു മോളെ. കാർ ക്രേസ് എനിക്കിത് പേടിയാണ് കാണുമ്പോ സത്യം. ഞാൻ ഇന്ദ്രനോട് ഞാൻ പറയണം, നീ കാറിൽ പോവനെ ചുമ്മാ രാജുവിന് എത്ര 4-5 കാർ വീട്ടുകളും ഉണ്ട്, ഇന്ദ്രനും ഉണ്ട് 2-3 കാർ, എന്നിട്ട് ഈ ബൈക്ക് വാങ്ങിക്കുക, ഹാഡ്ലി ഡേവിസ് അത് എടുത്തു, അത് കഴിഞ്ഞ് വേറെണ്ണം, ഇപ്പൊ ടൈഗർ, ഇത് ഇങ്ങനെ വേഷം കെട്ടി ഹെൽമെറ്റ് ഞാൻ ചോദിച്ചു ഇതെന്തിനാ അമ്മ ചുമ്മാ അമ്മയ്ക്ക് അറിയാം അമ്മ അമ്മ എന്റെ പുറകിലോട്ട് കയറി ഇരിക്കാൻ ഞാൻ അമ്മ ഞാൻ എന്നിട്ട് അവൾ രണ്ടുപേരും കൂടെ വേണ്ടിട്ട് വേണം എന്റെ കാലൊടി ഞാൻ ഉണ്ട് അവന്റെ ബൈക്കിൽ പോയാൽ ഞാൻ അമ്മൻ്റെടാ നീ സൂക്ഷിച്ചു പോവും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ട്രാഫിക് കണ്ടിട്ടില്ലേ എന്തെല്ലാം നടക്കുന്നു, എതിരെ വരുന്നവർ ഏത് കോലത്തിലാണ് വരുന്നത് ആർക്കറിയാം.